നമസ്കാരം. ബീഹാറിലെ തേരോട്ടത്തിന് ശേഷം ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സംഘവും ഇതാ ബംഗാളിലേക്ക് എത്തുന്നു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. മമതയുടെ ചങ്കിടി പേർന്നു. തൃണമൂലിന്റെ കൊലപാതക ആക്രമ രാഷ്ട്രീയത്തിന് ബംഗാളിൽ അറുതി വരുത്താൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു പ്രധാനമന്ത്രിയും കൂട്ടരും. തീർച്ചയായും ഇത് നേടുക തന്നെ ചെയ്യും. ബംഗാളും കൈപ്പിടിയിലൊതുക്കും ഭാരതീയ ജനതാ പാർട്ടി NDA. തീർച്ചയായും അതിനുള്ള തന്ത്രങ്ങൾ ഇതാ അണിയറയിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ബംഗാളിലെ കൊലപാതക രാഷ്ട്രീയം, ഇത്രയും കാലം CPM ഭരിച്ചിരുന്ന ബംഗാൾ കൊലപാതകത്തിന്റെ ഉപ്പിട്ട് മോഡലിന്റെ, മനുഷ്യനെ കൊന്ന ഉപ്പിട്ട് മോഡലിന്റെ കേന്ദ്രം, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ബംഗാൾ, അവിടെ ബംഗാളിലെ ജനതയ്ക്ക് സമാധാനപരമായി ജീവിക്കാൻ സാധിക്കണം. അതിനായി NDA അധികാരത്തിൽ വന്നേ പറ്റൂ. തീർച്ചയായും ബംഗാളും NDAയുടെ കരവലയത്തിൽ ഒതുങ്ങും. ഭാരതം ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം, ഭാരതം ഭാരതത്തെ സ്നേഹിക്കുന്ന ഭരണകൂടത്തിനൊപ്പം എന്ന നിലയിലേക്ക് ഇതാ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി ലക്ഷ്യം ബംഗാൾ, പശ്ചിമ ബംഗാൾ. ബീഹാറിലെ NDAയുടെ വിജയത്തിന് പിന്നാലെ നടന്ന വിജയാഘോഷ ചടങ്ങിൽ പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. BJP പ്രവർത്തകരുടെ കൊലപാതകങ്ങളിൽ പ്രതിപക്ഷ പാർട്ടിയെ പ്രധാനമന്ത്രി ശക്തമായി വിമർശിച്ചു. അവിടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒത്തുചേർന്നാണ് തൃണമൂൽ കോൺഗ്രസുകാരെ നേരിടുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, അവിടുത്തെ ആ ഒരു താന്തോന്നിത്തരവും ബംഗാളിൽ കുത്തഴിഞ്ഞു കിടക്കുന്ന രാഷ്ട്രീയ സമാചാരങ്ങളും രാഷ്ട്രീയ ചിന്താഗതികളും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയും ഇന്നവിടെ സംജാതമായിരിക്കുന്നു. അതിനെ മാറ്റിമറിക്കാൻ ഇതാ എത്തുന്നു NDA ബംഗാൾ പിടിച്ചടക്കാനായി. ബംഗാളിൽ വിജയം, വിജയക്കൊടി നാട്ടാനായി. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് പാർട്ടി പ്രവർത്തകരോട് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഈ ഒരു കാര്യം പറഞ്ഞത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെയോ അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെയോ ഒന്നും പേരെടുത്ത് പറയാതെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം. കോൺഗ്രസിന്റെ കൊലപാതക രാഷ്ട്രീയമാണ് ബംഗാളിൽ അഴിഞ്ഞാടുന്നത്. കോൺഗ്രസും CPMഉം ചേർന്ന് അവിടെ BJP പ്രവർത്തകരെ ആക്രമിക്കുന്നു, കൊന്നൊടുക്കുന്നു. എത്ര BJP പ്രവർത്തകർ, എത്ര BJP ജനപ്രതിനിധികളാണ് ബംഗാളിൽ കൊല്ലപ്പെട്ടത്, ദുരൂഹമായ സാഹചര്യത്തിൽ ഇല്ലാതായത്. അതിനെയൊക്കെ ശക്തമായി വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസ്താവന. BJPയെ നേരിടാൻ കഴിയാത്തവർ പാർട്ടി പ്രവർത്തകരെ കൊലപ്പെടുത്തുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മളോട് ജനാധിപത്യപരമായി എതിരിടാൻ കഴിയാത്തവർ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായി BJP കാര്യകർത്താക്കളെ കൊലപ്പെടുത്താനുള്ള വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ടെന്നും BJPയും NDAയും പിന്നോട്ട് പോകില്ല. അവിടെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട്, ജനാധിപത്യ രീതിയിൽ തിരിച്ചടി നൽകിക്കൊണ്ട്, ജനങ്ങളുടെ വോട്ട് നേടി വിജയക്കൊടി പാറിച്ചുകൊണ്ട് BJPയും NDAയും മുന്നോട്ട് പോകും എന്ന സൂചനയാണ് പ്രധാനമന്ത്രി നൽകിയത്. തെരഞ്ഞെടുപ്പുകൾ വരികയും പോവുകയും ചെയ്യും, പക്ഷേ കൊലപാതകം ജനാധിപത്യത്തിൽ തുടരാനാകില്ല, തുടരാൻ അനുവദിക്കില്ല, തുടരാൻ സമ്മതിക്കില്ല എന്ന് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആർക്കും ഇതുപോലെ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാനാകില്ല. തങ്ങൾ ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുള്ളവരാണ്. ഇന്ത്യയിലെ ഭരണകൂടം ജനാധിപത്യത്തോട് പ്രതിബദ്ധതയുള്ളവരാണ്. ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഓരോ സംസ്ഥാനത്തും ഓരോ തെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നത്. അതിനിടയ്ക്ക് മോദി മെഷീൻ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കടന്ന് കൈകാലിട്ടടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ മെഷീൻ കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ആ മെഷീനെ കുറ്റം പറയുന്നത് എന്താണ്? എന്ത് അന്വേഷണവും നടക്കട്ടെ, ഇവിടെ സ്വതന്ത്രമായ ഒരു ഏജൻസിയുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇവിടെ സ്വതന്ത്രമായ ഏജൻസികളുണ്ട്, അന്വേഷിക്കട്ടെ. ഇങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് ഈ മോദി മെഷീനാണെന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന രാഹുൽ ഗാന്ധിയോടൊക്കെ പോയി പണി നോക്കാൻ പറയും. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ബംഗാളിൽ ഏതാണ്ട് 100-ലധികം BJP പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ ഒരു സംസ്ഥാനം ഇപ്പോൾ കൊലപാതക രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമായി കേരളം പോലെ തന്നെ മാറിയിരിക്കുകയാണ് എന്ന വളരെ വിഷമകരമായ, ദുഃഖകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അടുത്തിടെ സംസ്ഥാനത്ത് സന്ദർശനം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം ഇനി അനവധി ഏതാണ്ട് 22 റാലികളിൽ അമിത്ഷായും 12 റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗാളിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ബംഗാളിൽ റാലികൾ തടയാനും BJPയുടെ റാലികൾ അലങ്കോലമാക്കാനും വേണ്ടി തൃണമൂൽ കോൺഗ്രസും CPMഉം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇവരെന്തിനാണ് ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കുന്നത്, ഇവർക്ക് ഒറ്റക്കെട്ടായി അവിടെ ഭരണം നടത്തിക്കൂടെ എന്നൊക്കെ പൊതുസമൂഹത്തിലും ട്വീറ്റുകളിലൂടെയും ഒക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അടുത്തത് ബംഗാളാണ്. ബീഹാർ കഴിഞ്ഞു, ഇനി ബംഗാളാണ്. ബംഗാളിലാണ് ഇനി BJPയുടെ NDAയുടെ തേരോട്ടം നടക്കാൻ പോകുന്നത്. ബംഗാളിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയതയ്ക്കും രാജ്യസ്നേഹത്തിനും ഒപ്പം നിൽക്കും എന്ന ഉറപ്പാണ്, എന്ന പ്രതീക്ഷയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. അത് തീർച്ചയായും ഫലവത്താകും, യാതൊരു സംശയവുമില്ല. അതുപോലെ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിനൊപ്പം നിൽക്കുന്ന, രാജ്യത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഭരണകൂടം തീർച്ചയായും ബംഗാളിലും ഉണ്ടാകും, പശ്ചിമബംഗാളിലും ഉണ്ടാകും. പശ്ചിമബംഗാളിലെ ഇടത് തൃണമൂൽ കോൺഗ്രസ് കോട്ടകൾ, കോട്ടകൊത്തളങ്ങൾ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ
കൊടി താമര വിരിയിച്ചുകൊണ്ട് അവിടെ മുന്നേറും എന്ന വളരെ ശക്തമായ ഒരു പ്രതീക്ഷയും വളരെ ശക്തമായ ഒരു ആഹ്വാനവുമാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയത്. അത് തീർച്ചയായും പാലിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഭാരത ജനതയ്ക്ക് ഉറപ്പുണ്ട്. അത് അങ്ങനെ തന്നെയാവുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.